ഭീമാ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആർട്സ് കോളേജിലാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേരുകയാണ് ഭീമാ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയിലേക്ക്. ഭീമാ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയുടെ ഓരോ എപ്പിസോഡും നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോൾ ഓരോ പുതിയ പുതിയ സിനിമയുടെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും അതിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നിങ്ങൾക്ക് മുന്നിൽ എത്താറുണ്ട് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. ഇന്ന് നെല്ലിക്ക എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അതിലെ ഓരോ അണിയറ പ്രവർത്തകരെയും ഓരോരുത്തരായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു വലിയ കയ്യടിയോടുകൂടി തന്നെ. ആദ്യമായി നെല്ലിക്ക എന്ന ഈ പുതിയ സിനിമയുടെ സംവിധായകൻ എഡിറ്റർ കൂടിയായ ശ്രീ ബിജിത് ബാല, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് നെല്ലിക്ക. ശ്രീ ബിജിത് ബാലയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെല്ലിക്ക എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ അബ്ദുൾ റൌഫ്, ഒരുപാട് നല്ല ചിത്രങ്ങളിലൂടെ നായക പദവിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ യുവനടൻ ദീപക്. ദീപകിനോടൊപ്പം ഈ സിനിമയിൽ ജോഡിയായി അഭിനയിച്ച ഇതിലെ നായിക സിജാ റോസ്. ഒരുപാട് യുവതാരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അവരോരോരുത്തരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിഷ്ണു, ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ ഈ അടുത്തിടെ ഇറങ്ങിയ ഒരുപാട് നല്ല നല്ല സിനിമകളിൽ അവസരം ലഭിച്ച നമുക്കേറെ പ്രിയങ്കരനായ നടൻ ഭഗത്. ഇനിയുമുണ്ട് ഒരുപാട് താരങ്ങൾ. അടുത്ത താരത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗോവിന്ദ്. ഈ ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ ഈ സിനിമയിൽ ഒരു വേഷവും ചെയ്തിട്ടുള്ള നടനും സംവിധായകനും ജിഷൻ. നെല്ലിക്ക എന്ന സിനിമയിലെ മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം നൽകിയത് ബിജിബാൽ സാറാണ്. ബിജിബാൽ എന്ന സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ മനോഹരമായ ഒരു ഗാനം ആലപിച്ച ശ്രീ ഒ എൻ വി സാറിന്റെ കൊച്ചുമകൾ അപർണ രാജീവ്. അപ്പൊ നെല്ലിക്ക എന്ന സിനിമയിലെ അണിയറ പ്രവർത്തകരെല്ലാം ഇന്ന് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആർട്സ് കോളേജിലെ ഈ വേദിയിൽ അണിനിരന്ന് കഴിഞ്ഞു നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി. ആദ്യമേ തന്നെ ഈ പുതിയതായി റിലീസാകുന്ന നെല്ലിക്ക എന്ന സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരു വലിയ കൈയടിയോടുകൂടി ഞങ്ങൾ ഈ സിനിമയെ തുടക്കത്തിലെ തന്നെ പ്രോത്സാഹിപ്പിക്കാം. ഒരു സിനിമയെക്കുറിച്ച് ആദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം എല്ലാവരും നോക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും നോക്കുന്ന സിനിമയുടെ പേരുകളാണ്. കാരണം വിചിത്രമായ പേരുകളാണ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും വരുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഡയറക്ടർ സാറായ ബിജിത് ബാല സാറിൻ്റെ അടുത്താണ്. എന്തുകൊണ്ടാണ് നെല്ലിക്ക എന്നൊരു പേര്? അത് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നുള്ളൊരു അർത്ഥം ഉള്ളതുകൊണ്ടാണോ അതോ ഇതൊന്നുമല്ല ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലുമാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ അത്ര ഒരു രീതിയിൽ തന്നെയാണ് നെല്ലിക്ക എന്ന് പറഞ്ഞൊരു പേര് ഇതിലേക്ക് വരാനുണ്ടായ കാരണം. കാരണം കേരളത്തിലെ ജനത അല്ലെങ്കിൽ കേരളീയർക്ക് പൊതുവേ നമ്മുടെ അനുഭവങ്ങൾ സാധാരണഗതിയിൽ പലരും പലപ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ നെല്ലിക്കയായിട്ട് താരതമ്യപ്പെടുത്തി പറയാറുണ്ട്. ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ആദ്യം കഴിക്കും പിന്നീട് അത് മധുരിക്കും എന്നൊക്കെ പറയുന്ന പോലെ, അതേപോലെ നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് ഉള്ള ഈ പറയുന്ന കഥയിൽ ഹരിമാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു വീട്ടിൽ പറയുന്ന ഒരു കഥയാണ്. അയാളുടെ ജീവിതത്തിൽ അയാളുടെ കുടുംബത്തിൽ നടക്കുന്ന മധുരവും കയ്പും നിറഞ്ഞ ഒരു ഒരു ഫാമിലിയിൽ നടക്കുന്ന കഥയായതുകൊണ്ടാണ് ഇതിന് നെല്ലിക്ക എന്ന് പറഞ്ഞൊരു പേരിലേക്ക് നമ്മൾ വരാനുണ്ടായ കാരണം. പിന്നെ പേരിൻ്റെ ഒരു അട്രാക്ഷൻ, ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമ്മൾ നെല്ലിക്ക എന്ന് പറഞ്ഞ പേരിലേക്ക് വന്ന സമയത്ത് പലർക്കും ഒരു ഒരു വിശ്വാസത കുറവുണ്ടായിരുന്നു, അത് പറ്റിയ പേരാണോ എന്നുള്ളത്. പിന്നീട് നമ്മളത് ആളുകളുടെ ഇടയിലേക്ക് കൊടുത്തപ്പോൾ ആളുകൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുണ്ടായത്. പിന്നെ സാറ് എഡിറ്റർ ആയിരുന്നു, ഇത് സാറിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ്, ഇപ്പോഴും സാറിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഈ സ്ക്രിപ്റ്റ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കാരണം ഞാൻ കൂടുതൽ ഈ സിനിമയെക്കുറിച്ച് എൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോൾ അത് ബാബുരാജ് സാറിൻ്റെ സംഗീതം ഇഷ്ടപ്പെടുന്ന അച്ഛൻ, ബോബ് മാർലിയുടെ സംഗീതം ഇഷ്ടപ്പെടുന്ന മകൻ. അപ്പോൾ ഒരു മ്യൂസിക്കൽ സ്റ്റോറിയാണോ അതോ ഇതൊരു ത്രില്ലർ മൂവിയാണോ അതോ ഒരു പൊളിറ്റിക്കൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമയാണോ? സിനിമയെക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇത് ഈ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഇത് സിനിമ കോഴിക്കോട് മാത്രം പറഞ്ഞാൽ മതിയോ എന്നുള്ളതിൽ അർത്ഥമൊന്നുമില്ല. കാരണം നമ്മളതൊരു
സാധാരണ ഇതിലൊരു സിനിമ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ അതിനൊരു പുതുമ വരണം എന്നാണ് എപ്പോഴും ആഗ്രഹിക്കുക. അപ്പം കോഴിക്കോട് ഭാഗത്തുള്ള സിനിമകൾ വളരെ കുറച്ച് മലയാള സിനിമയ്ക്കകത്ത് ഇറങ്ങിയിട്ടുള്ളൂ, കോഴിക്കോട് ഭാഷ സംസാരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി സൗഹൃദം മ്യൂസിക് പരമായിട്ടൊക്കെ കുറച്ചുകൂടി ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കോഴിക്കോട്. അതുകൊണ്ടാണ് ഈ സ്റ്റോറി കോഴിക്കോട് ബേസ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ഈ കഥയും ഈ കഥാപശ്ചാത്തലങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കഥയുടെ ഒരു ത്രെഡ് പറയുകയാണെങ്കിൽ ഇതൊരു ഫാമിലി സസ്പെൻസ് ഡ്രാമയാണ് ഈ സിനിമയുടെ ഒരു ജോണർ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. കൂടാതെ ഇതിനൊരു മ്യൂസിക്കൽ ബേസിലൂടെയാണ് നമ്മൾ ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. ബിജിപാലാണ് ഈ സിനിമയുടെ സംഗീത സംവിധായകൻ. ബിജിപാലൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു 6 സോങ്സ് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നുണ്ട്. ഒരു 2 തലമുറയുടെ രുചിഭേദങ്ങൾ സംഗീതത്തിനകത്തും സ്വഭാവങ്ങളിനകത്തും പശ്ചാത്തലത്തിനകത്തും ഒക്കെയുള്ള 2 തലമുറയുടെ രുചി ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ ഈ സിനിമയിൽ കൂടെ തുടർന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ പശ്ചാത്തലത്തിലൂടെ പറയുന്ന ഒരു ഫാമിലി സസ്പെൻസ് ഡ്രാമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക എന്ന് പറഞ്ഞ സാധനം. പ്ലസ് ഇതിന് വേറൊരു മാനദണ്ഡം കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു ക്യാമ്പസിൻ്റെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു സത്യം പറഞ്ഞാൽ നെല്ലിക്ക. പക്ഷേ സെൻസർ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചില നിയമ കുരുക്കുകളിൽ പെട്ടിട്ട് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നീക്കേണ്ട എന്ന ഒരവസ്ഥ, ഒരു വലിയ സങ്കടം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് സംഭവിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു ആളുകൾ പൊതുവെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചായ്വോടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നിയമമാണ് പൊതുവെ കാണാറുള്ളത്. പക്ഷേ ഏത് സർക്കാർമാർ വരുമ്പോഴും ആ ഭരണ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പൊതുവേ സെൻസർ ഓഫീസേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ വശം പൂർണ്ണമായും എന്ന് വേണമെങ്കിൽ പറയാം നമുക്കത് സിനിമയ്ക്കകത്തുനിന്ന് പറയാൻ പറ്റാതെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടിയും ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് വളരെ ഇതിൻ്റെ സ്റ്റോറിയുടെ കാമ്പ് പോകാത്ത രീതിയിൽ നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്തത്. ഞാൻ പ്രൊഡ്യൂസറിലേക്ക് വരികയാണ്. അബ്ദുൾ റാവ് സാർ എൻ്റെ പ്രൊഡ്യൂസറുമാണ്. ഇതിലൊരു ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു, ഏത് റോളായിരുന്നു എളുപ്പം, അഭിനയായിരുന്നു പ്രൊഡ്യൂസറായിരുന്നു രണ്ടും കടികെട്ടിയായിരുന്നു? അഭിനയം ഓക്കെ, ഇറ്റ് വാസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. പ്രൊഡക്ഷൻ ഓഫ് കോഴ്സ് എ ലോട്ട് ഓഫ് ഫണ്ട്സ് യു ഹാവ് ടു പമ്പ്. അപ്പോൾ അതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട്. ബട്ട് യുനോ ആഫ്റ്റർ ഓൾ നമ്മൾ സബ്സ്റ്റാൻഷ്യലി കംപ്ലീറ്റ് ചെയ്തു, നല്ലൊരു ടീം കിട്ടി, എനിക്ക് നല്ലൊരു ഡയറക്ടർ കിട്ടി. സോ ഇറ്റ് വാസ് ഓക്കെ. എൻജോയ് ചെയ്ത ഒരു ഷൂട്ടിംഗ് ആണ് നെല്ലിക്ക. സോ ഫാർ എൻജോയ്ഡ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ റിവ്യൂസ് കൂടെ വരണം. റിവ്യൂസ് എങ്ങനെ അവർ സ്വീകരിക്കുന്ന അതുപോലെ ആയിരിക്കും ഫർദർ എൻജോയ്മെന്റ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ഷോട്ട് ഒക്കെ ഇട്ടിരിക്കുന്ന നമ്മുടെ നായകനിലേക്ക് വന്നാലോ? വരണ്ടേ? ആ പിന്നെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ദീപകും നായകവേഷം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് നെല്ലിക്ക. ഇപ്പോൾ ഇതിലെ പാട്ട് സീനൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര എന്താ പറയുക, പ്രണയം തുളുമ്പി നിൽക്കുന്ന നോട്ടങ്ങളും ചിരിയൊക്കെയാണ് ദീപകിൻ്റെയും സിജയുടെയും ഫുൾ സീൻസ് ഇപ്പോൾ പാട്ട് സീനിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി പോലെ ആയിരിക്കും സിനിമ. അപ്പോൾ സാർ പറഞ്ഞു അതുമുണ്ട്, പക്ഷേ കൂടുതലും വേറെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഇതിൻ്റെ ഒരു ഷൂട്ടും ഈ റോളും ഈ ക്യാരക്ടറും എല്ലാം? കൂടുതൽ പ്രണയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഡയറക്ടർ സമ്മതിച്ചില്ല. ഡയറക്ടർ സമ്മതിച്ചില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ നായിക്ക് സമ്മതിച്ചില്ല. അപ്പോൾ ശരിക്കും നെല്ലിക്കയിലേക്ക് എത്തുന്ന തിരാന്ന് പറഞ്ഞ സിനിമ റിലീസായി കഴിഞ്ഞിട്ടാണ് നെല്ലിക്കയുടെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. അപ്പോൾ അരുണേട്ടനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബിജിത്തേട്ടനും അരുണേട്ടനും വന്നിട്ടാണ് ഇതിൻ്റെ കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ ആദ്യം ശരിക്കും സിനിമയിൽ അതുൽ കുൽക്കർണി എന്ന് പറഞ്ഞൊരു ആക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല, ആക്ടേഴ്സിനൊന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഥ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കയ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കയ്പ് എനിക്ക് ആദ്യം അനുഭവപ്പെട്ട കയ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്നോട് കഥ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വേറൊരു നായകനെ ഫിക്സ് ചെയ്തു. അപ്പോൾ തുടക്കത്തിലേക്ക് അയച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും തിരിച്ചു വന്ന്. അപ്പം ഞാനും ഒന്ന് കയ്പ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല അല്ല, അങ്ങനല്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നെല്ലിക്ക എന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ രണ്ടാമത് വന്ന സമയത്താണ് അതുൽ കുൽക്കർ എന്ന് പറഞ്ഞൊരു ആക്ടർ, പിന്നെ ഭഗത്ത്, ഇവരൊക്കെയുള്ള കാര്യം എനിക്ക് അറിഞ്ഞത്. അങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും കോഴിക്കോട് പശ്ചാത്തലത്തിലുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ എല്ലാ രുചികളും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സിനിമയാണ് ശരിക്കും നെല്ലിക്ക എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ രണ്ടാമതൊരു നായകനായിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റി. സിനിമ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറച്ച് ഡയറക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്തു, കുറേ അവസരങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് നായകനായിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു ആക്ടറിന്റെയും ഒരു ഒരു വലിയ കാര്യമാണ്, ഒരു സിനിമയിൽ ത്രൂ ഔട്ട് ഒരു വേഷം ചെയ്യാം. അപ്പോ നെല്ലിക്കയിലും എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയോണ്ട് സന്തോഷം. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയും റോളും തന്നെയാണ്. ആണ് പ്രതീക്ഷയുള്ള റോളും സിനിമയും തന്നെയാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണോ സിജയ്ക്കും? സിജയും ഇത്രയും വളരെയധികം പ്രാധാന്യമുള്ള ഒരു റോള് ഈ ചിത്രത്തിലാണ്, ഈ ചിത്രത്തിലൂടെയാണ് കൂടുതലും വന്നിരിക്കുന്നത് അല്ലേ? ആക്ച്വലി നെല്ലിക്കയുടെ മുമ്പ് മിലി എന്ന മിലി നീക്കോനാച്ച അതിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്, മെച്ചുവേർഡായൊരു ക്യാരക്ടറാണ്, റിലേഷൻഷിപ്സ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. വിജയദേവൻ പറഞ്ഞ പോലെ പടത്തിന് അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ ഐ വാസ് ഹാപ്പി വർക്കിംഗ് വിത്ത് ദ ടീം. നല്ലൊരു ടീമാണ്, ഭഗത്, ദീപക്, വിഷ്ണു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ലൊരു എന്താ പറയുക, ഫാമിലി ഫീൽ ആയിരുന്നു. നല്ല സപ്പോർട്ടീവ്, നല്ല മ്യൂസിക് ഉള്ള ഒരു ത്രില്ലിംഗ് ഒരു സബ്ജക്റ്റാണ് നെല്ലിക്ക. ഇവൻ പാട്ടുപാടി അഭിനയിക്കുന്ന സീനിലൊക്കെ നല്ലോണം എൻജോയ് ചെയ്തോ? കാരണം കാണുന്നവർക്ക് സിജ തന്നെയാണോ ഈ പാട്ടൊക്കെ പാടുന്നത് എന്ന് തോന്നും. ഭയങ്കര കണ്ണക്കടച്ച് ഇങ്ങനെ അഭിനയം നന്നായിട്ട് പാടുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വഴിയെ തിരിച്ചു വരാൻ കേട്ടോ, അഥവാ മൈക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ. അത് പറഞ്ഞു തന്നേനും ഭഗത്, ഈ ഒരുപ്പ വരുന്ന എല്ലാ സിനിമയിലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകമായി മാറിയിട്ടുണ്ടല്ലോ ഭഗത്. കൺഗ്രാറ്റ്സ്. ഒരുപാട് സിനിമകളിൽ ഭഗത്തിന് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് മുന്നിൽ എത്തുന്നു. നെല്ലിക്ക എങ്ങനെയുണ്ടായിരുന്നു? നെല്ലിക്കയിലെ എന്റെ ക്യാരക്ടർ ദീപകിന്റെ കൂട്ടുകാരനായിട്ടുള്ള ക്യാരക്ടറാണ്. മിക്ക സിനിമയിലും നായകന്റെ കൂട്ടുകാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്. ഇപ്പൊ സിജ ഇവിടെ പറഞ്ഞപ്പോ സിജ മില്ലി എന്നുള്ള പടം പറഞ്ഞു, അങ്ങനെ ഹിറ്റായിട്ടുള്ള പടങ്ങൾ പറഞ്ഞു. പക്ഷേ എൻ്റെ നായികയായിട്ട് അഭിനയിച്ച പടം മാത്രം സിജ മറന്നുപോയി. പക്ഷെ ആ പടം ഭയങ്കര ഫ്ലോപ്പായിരുന്നു, അത് വേറെ കാര്യം. ഓക്കെ, എന്തായാലും സിജ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡയറക്ടർ കൂടിയാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ് സിജ. അതൊക്കെ നമ്മൾ എപ്പോഴും മാനിക്കേണ്ടതാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറിലേക്ക് കയറാം. എൻ്റെ ക്യാരക്ടർ ദീപകിൻ്റെ കൂട്ടുകാരനാണ്. കോഴിക്കോട് അങ്ങാടിയിൽ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന, എപ്പോൾ പോയാലും അവിടെ ഇവിടെയൊക്കെ കാണാവുന്ന ചില എന്താ പറയുക, തരികട പിള്ളേരുണ്ടാവും. അങ്ങനത്തെ ഒരു ഒരു പയ്യനാണ് ഞാൻ. പയ്യൻ തന്നെ പറയാണ്, അങ്ങനെ ഒരു തരികട കൂട്ടുകാരാണ് ദീപകിൻ്റെ. ഏറ്റവും അലമ്പനായിട്ടുള്ള, അവൻ്റെ ചെറുപ്പകാലത്ത് അവൻ്റെ കൂടെ കളിച്ചു വളർന്നു വന്ന അവൻ്റെ ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് കൂട്ടുകാരൻ. അല്ലേ ദീപക്? ദീപക് ഫസ്റ്റ് പടം മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിൽ നമ്മുടെ ടീമിൻ്റെ ഒപ്പമാണ് ദീപക് വന്നത് അല്ലേ? അത് പറയാത്ത എന്ത്? അത് പറയണോ? നമ്മളിവിടെ പോയി നമ്മുടെ ടീമിൻ്റെ കാര്യം പറയണോ? നീ പറഞ്ഞോ. ശരിക്കും മലർവാടിയായിരുന്നു. മലർവാടി വിനീത് ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനും ഇവിടുന്ന് സിനിമയിൽ എത്താൻ സാധ്യതയില്ല. എത്തുമോ? ഇല്ലല്ലോ, ഇല്ല, എത്തില്ലായിരുന്നു. മലർവാടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സിനിമ. മലർവാടിയിൽ ശരിക്കും ക്യാമ്പിലുണ്ടായിരുന്നില്ല ഭഗത്. അത് കഴിഞ്ഞിട്ടാണ് ഭഗത്തുമായിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നത്. ക്യാമ്പിൽ ഒരു മൂന്ന് ദിവസം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ക്യാമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിനീതേട്ടനും പിന്നെ അവനും പറഞ്ഞുകൊണ്ട് ക്യാമ്പിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഭഗത്തിന് പരിചയപ്പെട്ടത്. അപ്പോൾ മലർവാടിയാണ് ഫസ്റ്റ് സിനിമ. ഞങ്ങളുടെ ഫസ്റ്റ് പടമായിരുന്നു മലർവാടി. അതിനുശേഷം ദീപകിൻ്റെ ഒപ്പം ഒരു പടം ചെയ്യാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചേട്ടൻ്റെ ബി തിയേറ്ററിൻ്റെ പടമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഒത്തിരി സന്തോഷം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ. താങ്ക് യു. അതോടൊപ്പം അതേപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കൂടിയാണ്, ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ജിഷിനിലേക്ക് വരാം. ജിഷിനും ഇവരുടെ ബാൻഡിൻ്റെ ട്രൂപ്പിലെ ഒരു അംഗമായിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഈ ബാൻഡിലെ ഈ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലല്ല, ഞാൻ സിജാ റോസ് ചെയ്യുന്ന പ്രിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് ആയിട്ടാണ്. നായികയെ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്ന, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ ഒന്നും പറയാം, ഒന്നും നടക്കുന്നില്ല. അവസാനം നമ്മൾ പറഞ്ഞ പോലെ ശശി ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിന് പ്രത്യേകം നന്ദി എനിക്ക് ഡയറക്ടർക്ക് ഇപ്പൊ പറയാനുണ്ട്. പിന്നെ നല്ല രസമായിരുന്നു ഷൂട്ട്. ഓൾമോസ്റ്റ് ഒരു 40 ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ കോഴിക്കോടായിരുന്നു കൂടുതലും. ഓൾമോസ്റ്റ് എല്ലാവരെയും എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഫസ്റ്റ് ചേട്ടായിസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ വന്നതാണ് ബിജുത്തേട്ടൻ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്നേ ചേട്ടൻ ഷട്ടറൊക്കെ ചെയ്തിട്ട് റിലീസ് ചെയ്യാതിരിക്കുന്ന ഒരു ടൈമായിരുന്നു അസോസിയേറ്റായിട്ട്. അപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെ ഒരു പടം, അല്ലെങ്കിൽ ഇതുപോലൊരു പടം അങ്ങേരെ ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുവരുന്നു. ആ ബന്ധം കൈവിടാതെ ഞാൻ കൊണ്ടു നടന്നു. അങ്ങനെ ഇത് തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചു, ജിഷനെ ഇങ്ങനൊരു പടമുണ്ട്. വിളിച്ചത് അഭിനയിക്കാനും പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനും കൂടിയാണ്. രണ്ടിനും വിളിച്ചപ്പോൾ അടിച്ചല്ലോ ബൂട്ടാൻ ഡാറ്റ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. സന്തോഷമുണ്ട്.
ജിഷ്ണയെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഏറ്റവും എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ട് പാഞ്ഞു നടക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ജിഷ്ണ. അതിന് പ്രത്യേകം അങ്ങനെ തൽക്കാലം ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ ഏതെങ്കിലും ഒന്നിലേക്ക് മാറണമെന്നുണ്ട്. ഗോവിന്ദ്, ഗോവിന്ദനും ഈ ചിത്രത്തിൽ ബാൻഡിലെ ഒരു അംഗമായിട്ട് ഏത് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു വായിക്കേണ്ടിയിരുന്നത്, അഭിനയിക്കേണ്ടിരുന്നത്, വായിച്ച് അഭിനയിക്കേണ്ടിയിരുന്നത്? വായിക്കുന്നതായിട്ട് അഭിനയിക്കേണ്ടിരുന്നത് ഗിറ്റാർ ആണ്. ശരിക്കും വായിക്കോ? ഇല്ല ഇല്ല, ഇതിനു വേണ്ടി വായിക്കുന്ന പോലെ അഭിനയിക്കാൻ വേണ്ടി വായിക്കാനൊക്കെ പഠിച്ചോ കുറച്ച്? ശരിക്കും ഇല്ല, കാരണം നമ്മൾ ഞാൻ ഇവരോടൊപ്പമുള്ള ആ ഒരു ബാൻഡിലെ അംഗമല്ല. എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദീപക് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ സുഹൃത്താണ്. പുള്ളിയെ കാണാനായി പുള്ളിയുടെ കഴിഞ്ഞ കാലത്തിൽ നിന്ന് വരുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് പുള്ളിയോടൊപ്പം ഒരു ബാൻഡിൽ പ്രവർത്തിച്ചിരുന്ന അംഗമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഞാൻ ഗിറ്റാർ പഠിച്ചിരുന്നില്ല. പക്ഷേ ലൊക്കേഷനിൽ നമ്മോടൊപ്പം ഈ ബാൻഡിലെ ഒരു അംഗമായ നിഖിലുണ്ടായിരുന്നു. നിഖിൽ ബേസിക്കലി മ്യൂസീഷ്യനാണ്. അപ്പോൾ നിഖിലിനോട് ചോദിച്ച് ഗിറ്റാർ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അതിനപ്പുറത്ത് ഗിറ്റാർ പഠിക്കാനായിട്ടുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ചെയ്തിരുന്നില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് സത്യം. എൻജോയ് ചെയ്തോ ഷൂട്ടിംഗ് ഒക്കെ? ഇത് ഗോവിന്ദനെയും അധികം അധികം സിനിമകൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു? ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് ഹാങ് ഓവർ എന്ന് പറയുന്ന സിനിമയാണ്. അതിനുശേഷമാണ് നെല്ലിക്കയിലേക്ക് വരുന്നത്. പറയടാ, എന്റെ ഒപ്പം പറയടാ. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഭഗത്തിൻ്റെ കൂടെ ആരും അഭിനയിച്ചിട്ടില്ലെങ്കിലും പറയുമ്പോൾ പറയണം, എന്റെ കൂടെ അഭിനയിച്ചിട്ടാണ് അടുത്ത സിനിമ. അപ്പൊ വിഷ്ണു, വിഷ്ണു ഭഗത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഉണ്ട്, എന്റെ ഫസ്റ്റ് പടം ഭഗത്തിൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ഞാൻ ആദ്യം ഇത് പറയണമെന്നത് തുടക്കം ഭാഗത്തേട്ടനൊപ്പം തന്നെയായിരുന്നു. നല്ല കയ്യാണ്, നല്ല നല്ല ഇതാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഈ ചിത്രത്തില്? ഇതിലും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ വായിക്കാൻ? ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. സിനിമയുടെ ഷൂട്ടിന്റെ ഇടയ്ക്ക് ചോദിക്കാറില്ല? ചോദിച്ചു, പക്ഷെ മറന്നു പോയിണ്ട്. അങ്ങനെ പറയാം. അപ്പൊ അതാ യൂസ് ചെയ്യുന്നത്. ഞങ്ങള് ഈ കോഴിക്കോട്ടുള്ള ഒരു ബാൻഡ് ഗ്രൂപ്പ്, ബാലു ഞാൻ ദീപക് ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ആ ഒരു ട്വൽത്ത് ബാൻഡ് എന്നാണ് ബാൻഡിന്റെ പേര്. അപ്പൊ അതിനകത്തൊരു അംഗമാണ്, നല്ല സുഹൃത്തുക്കളാണ്, പലപ്പോഴും എപ്പോഴും ഒപ്പം ഉണ്ടാവുന്ന സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് ഒരു സിനിമയുടെ ചിത്രീകരണമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല? എല്ലാ ദിവസവും കുറേ നല്ല അടിച്ചു പൊളിച്ച് ബാൻഡിൽ ഇതൊക്കെ വായിക്കുന്നത് പോലെ വായിച്ചാൽ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഷൂട്ടിംഗ്. കാര്യം എല്ലാവരും ഒരു ഈക്വലി വൈബ്രന്റ് ഉള്ള ആൾക്കാരാണ്. ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ എല്ലാവരും ഒരേ വൈബ്രന്റ് ആയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നല്ല ഇതിന്റെ പ്രത്യേകത, ബിജുത്തേട്ടൻ ആർട്ടിസ്റ്റുകൾ ഒരാൾക്ക് പോലും ടെൻഷൻ കൊടുക്കുന്ന ഒരാളല്ല. അതെ, ഉള്ള ടെൻഷൻ മുഴുവൻ ബീത്തേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ തലക്ക് ഭ്രാന്തെടുത്തിറങ്ങണം. ബീത്തേട്ടൻ വേറെ ആർക്കും ടെൻഷൻ കൊടുക്കില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സുഖമായിരുന്നു, നമ്മളെല്ലാം നന്നായി എൻജോയ് ചെയ്തു. അതുകൊണ്ട് ബീത്തേട്ടൻ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ എല്ലാ ടെൻഷൻ ഉണ്ടെങ്കിലും പുള്ളി മിസ്റ്റർ കൂളായിരുന്നു സെറ്റിൽ എപ്പോഴും. എന്താ ആണല്ലേ, ഓ അങ്ങനെ തന്നെയായിരുന്നു ബീത്തേട്ടൻ, നല്ല സപ്പോർട്ട്. അതല്ല, അപ്പൊ എന്തായാലും നെല്ലിക്ക എന്ന സിനിമയില് സംഗീതത്തിനും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചിത്രമാണ്. ബിജിബാലാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അപ്പൊ അതിലെ മനോഹരമായ ഒരു ഗാനം ആലപിച്ച ഗായിക നമ്മളോടൊപ്പം ഉണ്ട്, അപർണ. അപർണ, എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ആദ്യമേ തന്നെ പാട്ടായിക്കോട്ടെ, ഈ ചിത്രത്തിലെ പാട്ട് തന്നെ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും. ഒരുപാട് ഇമോഷൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു, ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു സാർ. ബിജുബാല സാർ ഈ പാട്ട് അയച്ചു തന്നപ്പോൾ തന്നെ, കേട്ടപ്പോൾ തന്നെ ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ പാട്ട്. ഒരു ഭയങ്കര ഫീലും ഒരു മൂഡുള്ള പാട്ടാണ്. അപ്പോൾ പാടുന്നതും ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് പാടിയത്. സാറിൻ്റെ ഒരുപാട് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്.
ഭീമാ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡിയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മളുടെ വിശേഷങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഭീമാ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയിലൂടെ തന്നെ. താങ്ക് യു.